നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ദുഷ്കരം തന്നെയാണ് എന്നാൽ തൊടുകുറിയിലൂടെ അത് സാധിച്ചു എന്ന് പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു അതിൽ ആദ്യത്തേത് ശംഖാണ് രണ്ടാമത്തേത് കബഡിയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്ന് നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പെരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട് അത് നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാണ് ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ അത് നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങിയില്ല കാര്യങ്ങൾ അത് തകിടം മറിയുവാനുള്ള സാധ്യതകളുണ്ട് പല വ്യക്തികളും പിന്തിരിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഉറച്ച തീരുമാനമാണ് എങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തനിക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം മുന്നോട്ട് പോവുക കുടുംബത്തിൽ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള ചില സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കുടുംബത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക സൽസന്ധാനങ്ങളെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു സൽസന്ധാന ഭാഗ്യം ജീവിതത്തിലേക്ക് ചേരാം വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ അതല്ല ദൂരദേശത്തേക്കാണ് എങ്കിലും തൊഴിൽപരമായോ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലുള്ള യാത്രകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വന്നു ചേരുന്ന യാത്രകൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തിരഞ്ഞെടുക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല കാര്യങ്ങളും ചെയ്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് എന്നാൽ പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റി വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതിനാൽ തന്നെ ഏത് കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമേ വന്നു ചേരൂ ചില കാര്യങ്ങളിൽ ഇപ്പോൾ മാറി നിന്നാൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അതേക്കുറിച്ച് അല്പം കൂടി ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മുൻപത്തെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനുമാണ് നിങ്ങൾ എന്നാൽ അത്തരം വിഷമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങളെ പുറകോട്ട് പോകുന്നതിന് കാരണമായി തീരും കൃത്യമായ ഉപദേശം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സ്വന്തമായി അവർ നൽകുന്നതായ ഉപദേശങ്ങൾ അത് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾ അതല്ല നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സ്വന്തം തീരുമാനങ്ങൾ അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുവാൻ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നതും നിങ്ങൾ നേരിടുന്ന പ്രശ്നമാകുന്നു അതിൽ ചില മാറ്റങ്ങൾ വന്നുചേരാം എന്നാൽ സംസാരം അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം ടെൻഷനുകൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കൂടുതലും ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഈശ്വര കടാക്ഷത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ എന്ന കാര്യം ഓർക്കുക രണ്ടാമത്തെ ചിത്രമായ കബഡിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫലം ഇപ്രകാരമാകുന്നു അല്പം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ സാമ്പത്തികപരമായും മറ്റ് കാര്യങ്ങളാലും ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം പലപ്പോഴും പലവിധ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഇഷ്ടദേവതയെ ഈ സമയം ഭജിക്കുകയും ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ജീവിതത്തിൽ വന്നു ചേരുന്ന ദുരിതങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എല്ലാ മാസവും നടത്തി മുന്നോട്ടു പോകുന്നതാണ് ശുഭകരം ഈ സമയം തീർച്ചയായും നിങ്ങൾ പല വ്യക്തികളെയും വിശ്വസിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായി വന്നുചേരാം അതായത് മറ്റൊരു വ്യക്തിയെ സാമ്പത്തികമായി സഹായിക്കുകയും അവരുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങൾ പണം തിരികെ ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ധനനഷ്ടത്തിന് സാധ്യത അല്പം കൂടുതലാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അമിതമായി വിശ്വസിച്ചാൽ അവരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും ദോഷകരമായി ബാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഏതൊരു കാര്യവും എടുത്തു ചാടി ചെയ്യാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ അല്പം സമയം നൽകി ചിന്തിക്കുക അത്തരം കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകുമോ അത്തരം ചിന്തകൾ നൽകി മാത്രം മുന്നോട്ടു പോവുക ഏത് കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം എന്നാൽ പിന്നീട് അത് നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരും അതിനാൽ ചിന്തയോടെ വളരെയധികം ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക നഷ്ടങ്ങൾ പലതുണ്ട് ജീവിതത്തിൽ അതിലുള്ള ചില വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില വിഷമങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഇപ്പോഴത്തെ ദുരിതങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു വന്നുചേരാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും പഴയ കാലത്തെ പോലെ തന്നെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം ഇഷ്ടദേവതയെ നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇതിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സഹായകരമായി തീരും ഏത് കാര്യത്തിലും ഇപ്പോൾ തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിൽ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിൽ നിരാശ വന്നു ചേരാതെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം അടുത്ത് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇഷ്ടദേവതയെ തീർച്ചയായും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സമയം ചെല്ലും ചെല്ലുംതോറും ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നുചേരാം മറ്റുള്ളവരുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാം തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ വലിയ മാറ്റം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു